മുക്കം നഗരസഭയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ തീരുമാനം. വ്യാഴാഴ്ച EMS ഓഡിറ്റോറിയത്തിൽ നഗരസഭാ ചെയർമാൻ PT ബാബുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമെടുത്തത്. സംസ്ഥാനത്ത് രണ്ടാംഘട്ട കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ മുക്കം നഗരസഭയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ തീരുമാനം. വ്യാഴാഴ്ച മുക്കം EMS ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിലാണ് തീരുമാനമെടുത്തത്. നഗരസഭാ കൌൺസിലർമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, RRT അംഗങ്ങൾ, വ്യാപാരി സംഘടനാ പ്രതിനിധികൾ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ മാസം 19-20 തീയതികളിൽ നഗരസഭയിൽ 10 മെഗാ വാക്സിനേഷൻ ക്യാമ്പുകൾ സംഘടിപ്പിക്കും. ഇതിനായി KMCT, സെന്റ് ജോസഫ്, EMS ആശുപത്രികളിലെയും ആരോഗ്യവകുപ്പിന്റെയും ജീവനക്കാരെ ഉപയോഗപ്പെടുത്തും. നഗരസഭയിലെ 3 ഡിവിഷനുകളിൽ ഒരു കേന്ദ്രം എന്ന നിലയിൽ രാവിലെ 9 മുതൽ 4 മണി വരെയാണ് ക്യാമ്പ്. വ്യാപാരികൾ ഉൾപ്പെടെ പൊതുജനങ്ങളുമായി ഏറ്റവും അധികം അടുത്തു പ്രവർത്തിക്കുന്നവർക്ക് 2 മാസത്തിലൊരിക്കൽ RT-PCR പരിശോധന നടത്തും. മാസ്ക്, സാനിറ്റൈസർ എന്നിവയെക്കുറിച്ച് ബോധവൽക്കരണം ശക്തമാക്കും. രോഗവ്യാപനം കൂടുന്ന സാഹചര്യത്തിൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ തുറക്കുന്നതിനും യോഗത്തിൽ തീരുമാനമായി. മുക്കം നഗരസഭാ ഓഫീസ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്നിവ കേന്ദ്രീകരിച്ച് കൺട്രോൾ റൂം തുറക്കാനും യോഗത്തിൽ തീരുമാനമായി. കോവിഡ് വാക്സിനേഷൻ, കോവിഡ് ടെസ്റ്റ് എന്നിവ വർദ്ധിപ്പിക്കുകയും ലക്ഷണമില്ലാത്ത രോഗികളെ കണ്ടെത്തുന്നതിന് പ്രഥമ പരിഗണന നൽകുമെന്നും DMO ഓഫീസിൽ നിന്നും യോഗത്തിൽ പങ്കെടുത്ത ഡോക്ടർ അഖിലേഷ് പറഞ്ഞു. പ്രധാനമായും 3 കാര്യങ്ങളാണ് നമ്മൾ ശക്തി കൊടുക്കുന്നത്. 1, നമ്മൾ മാക്സിമം ആൾക്കാരിലേക്ക് ടെസ്റ്റിംഗ് പ്രോത്സാഹിപ്പിക്കുക. ജനങ്ങളുടെ ഇടയിൽ എത്ര കമ്മ്യൂണിറ്റി സ്പ്രെഡ് ഉണ്ട് എന്നുള്ള ലെവലിൽ പോലും അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം കൂടുതൽ എണ്ണം, നമുക്ക് സ്വാബ് RT-PCR ആയാലും ആന്റിജൻ ടെസ്റ്റ് ആയാലും അത് പ്രോത്സാഹിപ്പിക്കുക. 2, പരമാവധി 45 വയസ്സിന് ശേഷമുള്ള ആൾക്കാരെ വാക്സിനേറ്റ് ചെയ്യുക. ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്നുള്ള തത്വത്തിലേക്ക് കൊണ്ടുവന്ന് മാക്സിമം ജനങ്ങളെ അതിലേക്ക് സംരക്ഷണത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് 2. 3, അറിഞ്ഞോ അറിയാതെയോ ചിലപ്പം കോവിഡ് ലക്ഷണങ്ങൾ വന്നാൽ തന്നെയും 70-75% ജനങ്ങൾക്ക് അത് ലക്ഷണം പ്രകടിപ്പിക്കണമെന്നില്ല പോസിറ്റീവ് ആയാലും. അപ്പം മാക്സിമം പോസ്റ്റ് കോവിഡ് ആയിട്ടുള്ള ലക്ഷണങ്ങൾ ഭാവിയിൽ വരാതിരിക്കാനും വേണ്ടിയിട്ടുള്ള എല്ലാ ഊർജിതമായ IEC-BCC പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണം. നമുക്കതിന് തുടർ ചികിത്സാ പദ്ധതികൾ ഇനിയും ആവിഷ്കരിക്കേണ്ടി വരും. അത് നമ്മുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ വഴി നമുക്കിവിടെ ഡോക്ടർ മോഹനും ഡോക്ടർ ഷാജി ഡോക്ടറും വളരെ സ്തുത്യർഹമായ ലെവലിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി വളരെ നല്ല പ്രോത്സാഹനത്തോടു കൂടി നല്ലൊരു കെട്ടുറപ്പിനോട് കൂടി തന്നെ മുക്കത്ത് നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ആഴ്ചയിലൊരിക്കലും നമുക്കിവിടെ പോസ്റ്റ് കോവിഡ് ക്ലിനിക്കുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ PT ബാബു അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ CK ഷാജി പദ്ധതി വിശദീകരിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ചാന്ദിനി, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ V. കുഞ്ഞൻ, M. മധു, അബ്ദുൽ മജീദ്, CHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മോഹൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണൻ, പബ്ലിക് ഹെൽത്ത് നഴ്സ് ഷൈനി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.